ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എലിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് തരം ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. അത് രണ്ടും യൂസ്ഫുള്ളാണ്. ഇത് രണ്ടും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഐറ്റം വെച്ച് മാത്രമാണ് ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനൊരു ആഗ്രഹമുണ്ടാകും. കാരണം നമ്മളൊരു സാധനം ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യാൻ മടിക്കും. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, 100% റിസൾട്ട് ഉള്ളതാണ്. യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് എലിയെ തുരത്താനുള്ള ഒരു സിമ്പിൾ വഴിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെയിലോട്ട് ഇറങ്ങാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എലി പെരുച്ചാഴിയെ ഓടിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അത് യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രണ്ട് ടിപ്പാണ് കാണിക്കുന്നത്. അത് രണ്ടും നിങ്ങൾക്ക് എഫക്റ്റീവാണ്. നമുക്ക് ഒരുപാട് ടിപ്സുകളുണ്ട് എലിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ട്. മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് കെമിക്കൽ ഒഴിവാക്കിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ചോറെടുക്കാം. ഇനി എൻ്റെ കയ്യിലുള്ളത് കർപ്പൂരമാണ്. കർപ്പൂരം നമ്മൾ എന്തിനാ കർപ്പൂരം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എലി പെരുച്ചാഴി തുടങ്ങിയ ഉരകജീവികൾ ഏതിനാണെങ്കിലും അവർക്ക് മണം പിടിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്. മണം പിടിക്കാനുള്ള ശേഷി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു സാധനം ഒരു തവണ വെച്ച് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ മണം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എലി പരിസരത്ത് പോലും വരില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വെച്ചാലേ എലി വരുവുള്ളൂ. അല്ലാതെ ഇപ്പൊ കർപ്പൂരം മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എലി വരില്ല. കാരണം എലിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു മണമാണ്. അപ്പൊ ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ പോകണേ. അപ്പൊ ഈ ചോറെടുത്തു, നമ്മള് കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കർപ്പൂരം ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഒരു ഐറ്റം കൂടി ചേർക്കാൻ പോകണേ. ആ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് വിനീഗർ എന്ന് പറയുന്നത്. അതായത് വളരെ വില കുറഞ്ഞ വിനീഗറാണ്. നമ്മുടെ വീട്ടിൽ പല ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാം. അതുകൂടാതെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് മിക്സ് ചെയ്യാനുള്ള ഒരു അളവിന് മാത്രം വിനീഗർ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒട്ടും ഉപയോഗമില്ലാത്ത പാത്രങ്ങൾ വേണം എടുക്കണമെങ്കിൽ. നമ്മുടെ ഉപയോഗത്തിന് എടുക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് റെഡി ആയിട്ടുണ്ട്. കർപ്പൂരവും ചോറും വിനീഗറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് സംബന്ധമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാവും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അത് എങ്ങോട്ടാണ് ഓടുകയെന്ന് നമ്മൾക്ക് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു സിമ്പിൾ ടിപ്പാണ്. കാരണം യാതൊരു വിഷവും ചേർക്കാതെ നമുക്ക് എലിയെ ഓടിക്കാനുള്ള ഒരു ടിപ്പ്. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ എവിടെയാണ് എലി വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കൊണ്ട് വെക്കുക. മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ വളർത്തുന്ന ജീവികൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം അതിൻ്റെ അടുത്ത് നിന്ന് മാറ്റി വേണം വെക്കണമെങ്കിൽ. പിന്നെ കൂടുതൽ എലികൾ വരാൻ സാധ്യത രാത്രിയൊക്കെയാണ്. അപ്പോൾ രാത്രിയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഇതാണ്. ഇനി നമുക്ക് വേറെ ഒരു ടിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റം കൊണ്ട് മാത്രമാണ്, ഇതുപോലെ തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്, ഇതും എലി പെരുച്ചാഴി തുടങ്ങിയ ജീവികൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മറ്റൊന്നും തന്നെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മാവ് ഇടുകയാണ്. ഗോതമ്പ് മാവ്, അരിപ്പൊടി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടി, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത്. ഏത് നമ്മൾ റെമഡി ഉണ്ടാക്കുകയാണെങ്കിലും, ഇപ്പോൾ എലിക്കാണെങ്കിൽ എലിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം എങ്കിലും നമ്മൾ ചേർത്തിയാലേ എലി വന്ന് കഴിക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അതിലൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഷാംപൂ, 1 രൂപയുടെ ഷാംപൂ ആണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ എലി പെട്ടെന്ന്, എലിയുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഷാംപൂ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഒരു ഐറ്റം കൂടെ വേണ്ടു. നമ്മൾ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ എലിക്ക് പോയ്സൺ ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. കുറച്ച് പേസ്റ്റും കൂടി നമ്മൾ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ ചെറിയ ഓരോരോ ബോൾ ആക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ നമ്മളിത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ വേണ്ടു ശരിക്കും എലികൾ പെരുച്ചകളൊക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് കെമിക്കലും ഒന്നും വാങ്ങി പൈസ കളയണ്ട. കെമിക്കൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ഡെയറാണ്. അപ്പോൾ അതുപോലെ ആ സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ രണ്ട് ടിപ്പാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് നമുക്ക് എലിയെ ഓടിക്കാം. രണ്ടാമത്
ഗോതമ്പ് മാവ്. അപ്പൊ ഈ രണ്ട് സാധനം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പരിഹാരം ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ കെമിക്കലിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. രാത്രിയാണ് ഏറ്റവും കൂടുതൽ വയ്ക്കാൻ പറ്റിയ ഒരു സമയം. അപ്പൊ രാത്രി എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും നമുക്ക് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എലി വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് 100%. പിന്നെ നമുക്ക് അതിന്റെ ശല്യം ഉണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വളരെ കുഞ്ഞു ടിപ്പാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.